അത് ശരിയല്ല, ഈ നയം ശരിയല്ല. അപ്പൊ എന്തോ പെശകുണ്ട് കോവിഡ് നയത്തിന്, അടക്കി അടച്ചിടുക. സർ, ട്രേസ്, ടെസ്റ്റ് ആൻഡ് ട്രീറ്റ് ആ പോളിസി എടുത്ത് കഴിയുന്ന അത്ര ആളുകളെ ടെസ്റ്റ് ചെയ്യുകയും അവരെ ട്രേസ് ചെയ്യുകയും അവരെ ട്രീറ്റ് ചെയ്യുകയും എന്നിട്ട് കഴിയുന്നത്ര ആളുകളെ വാക്സിനേറ്റ് ചെയ്ത് വാക്സിനേറ്റഡ് സൊസൈറ്റിയെ ഉണ്ടാക്കി ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ലോകം മുഴുവൻ. സർ, ഞാനൊരു വിദഗ്ധനൊന്നുമല്ല, ഞാനൊരു സാധാരണ പൊളിറ്റീഷ്യനാണ്. പക്ഷെ നിങ്ങൾക്ക് വിദഗ്ധന്മാരെ കിട്ടൂലേ? ആരാണ് നമ്മുടെ ഈ കോവിഡ് പോളിസിയും അടച്ചിടൽ നയവും തീരുമാനിക്കുന്നത്? അത്യന്തം നിർഭാഗ്യകരമായ ഒരു സമീപനമാണ് പ്രതിപക്ഷ ഉപനേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴുണ്ടായത്. സർ, അദ്ദേഹം പിന്നീട് നിഷേധിക്കുന്നത് കണ്ടു, പക്ഷേ കിറ്റിനോടുള്ള വല്ലാത്തൊരു അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയായിരുന്നു. സർ, അതോടൊപ്പം തന്നെ ഈ കോവിഡിനെ പ്രതിരോധിക്കാൻ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ നിയന്ത്രണങ്ങളെയും എതിർക്കുന്ന സമീപനമാണ് അദ്ദേഹം ഇവിടെ സ്വീകരിക്കുന്നതായി കണ്ടത്. സർ, അതോടൊപ്പം തന്നെ കോവിഡിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടികൾ, അതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം അദ്ദേഹം കേരളത്തിൽ ജീവിക്കുന്ന രീതിയിലല്ല ആ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞത്. സർ, ഇവിടെ നടന്ന ഇതേവരെയുള്ള കോവിഡ് പരിശോധനാ സംവിധാനം അത് അദ്ദേഹം അറിയില്ല എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ഇവിടെ ഉണ്ടായത്. ഇവിടെ രോഗികളെ കണ്ടെത്താൻ വേണ്ടി നാം നടത്തിയിട്ടുള്ള ശ്രമം അത് കേവലം സർക്കാർ മാത്രമല്ല, ഓരോ തദ്ദേശ ഭരണ സ്ഥാപനത്തിലെയും വാർഡടിസ്ഥാനത്തിലുള്ള വാർഡ് സമിതികളടക്കമാണ് നടത്തിയത്. ആ പ്രവർത്തനമൊന്നും അദ്ദേഹം കേട്ടുപോലും അറിവില്ല എന്നുള്ള മട്ടിലാണ് ഇവിടെ പരാമർശം നടത്തിയത്. സർ, എന്താണ് ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടത്? നമ്മുടെ നാട് എന്തോ ആയിക്കോട്ടെ എന്നൊരു ചിന്തയിലാണ് എന്നാണ് തോന്നുന്നത്. ഇവിടെ അദ്ദേഹം പറഞ്ഞു ഒരാളെയും പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല. അതാണോ സർ കേരളത്തിലെ സ്ഥിതിയെന്ന്? സർ, കേരളത്തിലെ പ്രതിരോധ നടപടികളുടെ ഭാഗമായിട്ട് നേരത്തെ മുതൽ സ്വീകരിച്ച കാര്യങ്ങളുണ്ട്, അതിലേക്കാകെ ഞാനിപ്പോൾ വിശദമായിട്ട് പോകുന്നില്ല. കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൽ ഇന്ത്യ ഒട്ടാകെ കേസുകൾ വർദ്ധിക്കുന്ന നിലയുണ്ടായി. ഏപ്രിൽ ആദ്യവാരം മുതൽ കേരളത്തിലും കേസുകൾ വർദ്ധിക്കുന്ന സ്ഥിതി വന്നു. സർ, കേരളത്തിൽ നാളിതുവരെ 2,470,872 പേർക്കാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 8,257 പേര് കോവിഡ് മൂലമാണ് മരണപ്പെട്ടത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സർ, 2021 ഏപ്രിൽ മെയ് മാസങ്ങളിൽ മാത്രം 13,46,288 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. സർ, നമ്മുടെ നാടിൻ്റെ ചില പ്രത്യേകതകൾ നമ്മളിവിടെ കാണുന്നു. പകർച്ചവ്യാധി പ്രതിരോധത്തിന് മുന്നിൽ പ്രധാനപ്പെട്ട മൂന്ന് വെല്ലുവിളികൾ നേരിടുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഒന്ന്, നമ്മുടെ വളരെ ഉയർന്ന ജനസാന്ദ്രതയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 860 കേരളത്തിലെ സ്ഥിതി. അതേസമയം ദേശീയ ശരാശരി 430. ഈ വ്യത്യാസം ഇവിടെ കിടക്കുകയാണ്. സർ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരേ പട്ടണമായോ ഗ്രാമമായോ കിടക്കില്ലേ നമ്മുടെ നാട്? ഇതാണോ രാജ്യത്തിൻ്റെ അവസ്ഥ? രാജ്യത്ത് മറ്റൊരു സ്ഥലത്ത് ചെന്നാൽ ഒരു ഗ്രാമം അത് പ്രത്യേകമായി കിടക്കുന്നു, അടുത്ത ഗ്രാമം വേറൊന്നായി കിടക്കുന്നു, മഹാനഗരമുണ്ടാവും അത് വലിയ തോതിൽ കിടക്കുന്നു. ഇതല്ലല്ലോ നമ്മുടെ കേരളം. കേരളമാകെ ഒരു നഗരമായി കിടക്കുന്ന അവസ്ഥയല്ലേ? ജനസാന്ദ്രത വലിയ തോതിൽ ഉണ്ടാകുന്നു. സർ, അതേപോലെ തന്നെ ഇവിടെ കാണേണ്ട ഒരു കാര്യമാണ് പ്രായം ചെന്നവരുടെ ജനസംഖ്യ. അത് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇവിടെ ആകെ ജനസംഖ്യയുടെ 14% സീനിയർ സിറ്റിസൺസായിട്ട് നിൽക്കുകയാണ്. വളരെ പ്രായമുള്ളവരായി ഉള്ള സംസ്ഥാനമാണ് നമ്മുടേത്. സർ, അവർക്ക്
രോഗവ്യാപനത്തിന് സാധ്യത വളരെ കൂടുതലാണ്. സർ, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ജീവിതശൈലി രോഗവ്യാപനം നിർഭാഗ്യവശാൽ അതിലും നമ്മൾ വളരെ കൂടുതലുള്ളവരാണ്. ഇന്ത്യയുടെ പ്രമേഹ തലസ്ഥാനം എന്ന രീതിയിലാണ് കേരളത്തെ ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. സർ, നമ്മുടെ പല മാനവിക സൂചികകളിലും നാം ഒന്നാമതെത്തിയെങ്കിലും ആരോഗ്യശീലങ്ങൾ, ജീവിതശൈലിയിലുണ്ടായ അശാസ്ത്രീയമായ പ്രവണതകൾ, ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. സർ, ഇതൊക്കെ രോഗവ്യാപനത്തിന് വലിയ തോതിൽ ഇടയാക്കി എന്നത് വസ്തുതയാണ്. ഇത് അറിയാത്തയാളല്ല അദ്ദേഹം, പക്ഷേ അത്തരം കാര്യങ്ങൾ മറച്ചുവെക്കാനാണ് അദ്ദേഹം ഏറ്റവും അധികം താല്പര്യം കാണിക്കുന്നതായി കണ്ടത്. അത്തരമൊരു സമീപനം എന്തുകൊണ്ടാണ് എന്നത് ഒരു തരത്തിലും പിടികിട്ടാത്തൊരു കാര്യമാണ്. ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവ് ചോദിച്ചല്ലോ, നിങ്ങൾക്ക് ആരാണ് ഉപദേശം നൽകുന്നത്, ഏത് വിദഗ്ധരാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കെന്താ വിദഗ്ധരോട് ചോദിച്ചുകൂടെ? സർ, ആ ഉപദേശങ്ങളുടെ ഭാഗമായിട്ട് തന്നെ 2020 ഫെബ്രുവരി മാസം തൊട്ട് നാം സ്വീകരിച്ച നടപടികൾ എല്ലാം ഇതേ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫലപ്രദവും കാര്യക്ഷമവും നമ്മുടെ നാടിൻ്റെ രക്ഷക്കുതകുന്തുമായിട്ടുണ്ട് എന്നതാണ് വസ്തുത. സർ, ഇവിടെ അതിൻ്റെ ഭാഗമായി തന്നെ പിന്നീട് വന്ന നിയന്ത്രണങ്ങൾ, ആ നിയന്ത്രണങ്ങൾ പിന്നെ തുടരുകയല്ല ചെയ്തേ നമ്മൾ. നിയന്ത്രണങ്ങളുടെ ഘട്ടത്തിൽ സ്വീകരിച്ച നടപടികൾ ബഹുമാനായ ധനകാര്യമന്ത്രി ഇവിടെ പറഞ്ഞു, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സർ, നാടാകെ മഹാദുരന്തം, ആ ദുരന്തത്തിൻ്റെ ഭാഗമായി പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് ചിന്തിക്കുന്ന ജനങ്ങൾ ഇന്ന് ജോലിയെടുത്താൽ മാത്രം അന്ന് അടുപ്പ് പുകയുന്ന കുടുംബങ്ങളുള്ള വീടുകൾ, അത്തരം ആളുകളെ ചേർത്ത് പിടിക്കാനും അവർക്ക് ഭക്ഷണം എത്തിക്കാനും നാടാകെ ഒന്നിച്ചു നീങ്ങി. അതായിരുന്നു കമ്മ്യൂണിറ്റി കിച്ചൺ. ഇതൊന്നും സർക്കാർ നേരിട്ട് ചെയ്തു മാത്രമല്ലല്ലോ, നാടാകെയല്ലേ, എല്ലാവരും കൂടിയാണല്ലോ ചെയ്തത്. ആ കാര്യങ്ങൾ മറന്നുപോകാൻ പാടുണ്ടോ? കേരളത്തിലെ കേന്ദ്ര നിർദ്ദേശമനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. സർ, ഇവിടെ അതേസമയം തീർത്തും തെറ്റായൊരു വർത്തമാനം നമ്മുടെ ചില എം പിമാർ ചെന്ന് കണ്ടപ്പോഴാണെന്ന് തോന്നുന്നു, പുതിയൊരു ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ വന്നിട്ടുണ്ട്. നേരത്തെ ഉള്ള ആരോഗ്യമന്ത്രി പോയിട്ട് ഏതാനും ദിവസങ്ങളല്ലേ ആയുള്ളൂ, പലർക്കും അറിയായിരിക്കുമല്ലോ അദ്ദേഹത്തെ. ആ ആരോഗ്യമന്ത്രിയും അന്ന് ആരോഗ്യവകുപ്പും കേരളത്തിൻ്റെ എല്ലാ നേട്ടങ്ങളെയും എടുത്തു പറയുന്നുണ്ടായിരുന്നു. പുതിയ ആരോഗ്യമന്ത്രി വന്നപ്പോൾ ഒരടി, എന്താ ഇവിടെ വാക്സിൻ ഇങ്ങനെ കിടക്കുകയാണ്, 10 ലക്ഷം ഡോസ് കേരളത്തിൻ്റെ കയ്യിൽ കിടക്കുകയാണ്, ഇല്ലാത്തൊരു കാര്യമാണ് പറഞ്ഞത്. വസ്തുതയല്ലത്, ആ പറയുന്ന ദിവസം നമ്മുടെ കയ്യിലുള്ളത് 5 ലക്ഷം ഡോസാണ്. ആ 5 ലക്ഷം ഡോസിൽ നമ്മൾ കൊടുത്തപ്പോൾ എന്താ നിലയുണ്ടായത്? ഇന്നലെ കഴിഞ്ഞ ശനിയാഴ്ച സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വാക്സിൻ നമ്മൾ നൽകി. അത് 488,000 പേർക്കാണ് ഒരു ദിവസം കൊണ്ട് വാക്സിൻ നൽകിയത്. സർ, അത് റെക്കോർഡാണ്. ഇനിയിപ്പോൾ എന്താ സ്ഥിതി? കയ്യിലില്ല, കേന്ദ്രത്തോട് ചോദിക്കുന്നു. കേന്ദ്രം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ആവശ്യത്തിന് തികയുന്നില്ല, നമ്മുടെ ആവശ്യത്തിന് തികയുന്നില്ല. അത് വീണ്ടും ചോദിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. 37.38% പേർക്ക് ഒന്നാം ഡോസ്, ഇന്ത്യയിലെ ശതമാനം 26.39%. അവിടെയാണ് നമ്മൾ 37.38% കൊടുത്തത്. രണ്ടാം ഡോസ് ഇന്ത്യയിൽ ശരാശരി 7.21%, നമ്മൾ 16.19%. ഇത് ദേശീയ ശരാശരിയേക്കാളും വളരെ കൂടുതലല്ലേ? യഥാർത്ഥത്തിൽ രണ്ടാം ഡോസ് ലഭിച്ചവരുടെ ശതമാനം ദേശീയ ശരാശരിയുടെ ഇരട്ടിയിലധികമല്ലേ? വാക്സിനേഷനിൽ നമ്മളെന്തെങ്കിലും വീഴ്ച വരുത്തിയോ? മാത്രമല്ല, എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ടോ ആ പുറപ്പെടുവിച്ച കാര്യങ്ങൾ അതേ രീതിയിൽ നാം ഇവിടെ നടത്തിയിട്ടുണ്ട്. സർ, നമ്മുടെ രാജ്യത്ത് വാക്സിനേഷൻ ആരംഭിച്ചപ്പോൾ വാക്സിനേഷൻ ആരോഗ്യ പ്രവർത്തകർക്ക് കൃത്യമായിട്ട് നൽകുന്ന നിലപാടാണ് ഇവിടെ സ്വീകരിച്ചത്. സർക്കാർ ആശുപത്രി മാത്രമല്ല, സ്വകാര്യ ആശുപത്രി ജീവനക്കാർ, ഫീൽഡ് ജീവനക്കാർ, ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ,
ഇങ്ങനെയുള്ളവർക്കെല്ലാം നൽകി. നമ്മൾ കാണേണ്ട വസ്തുത, സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരിൽ ഒന്നാം ഡോസ് 100% പേർക്കും നൽകി. രണ്ടാം ഡോസിൻ്റെ കാര്യത്തിൽ ചില ദിവസങ്ങൾ കഴിഞ്ഞ്, ചില ആഴ്ചകൾ കഴിഞ്ഞല്ലേ എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് അതിൽ 82% പേർക്കാണ് ലഭിച്ചത്, ബാക്കിയുള്ളവർക്ക് എടുക്കാൻ ബാക്കി നിൽക്കുക. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയല്ലേ? പക്ഷേ ഇന്നലെ സഭയിൽ ഒരു ബഹുമാനായ അംഗം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു ഉന്നയിക്കൽ നടന്നു. ആ ഉന്നയിച്ചത് കേന്ദ്ര ആരോഗ്യവകുപ്പിൻ്റെ ചില പരാമർശങ്ങളുടെ ഭാഗമായിട്ടാണ്. ആരോഗ്യമന്ത്രി ആരോ അത് സംബന്ധിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിൽ വസ്തുതക്ക് നിരക്കാത്ത കാര്യമാണ് പറഞ്ഞത്. കേരളത്തിൽ മുന്നണി പ്രവർത്തകർക്ക് ആവശ്യമായത്ര വാക്സിൻ നൽകിയില്ല എന്ന്. ഇതാണ് സാർ നമ്മുടെ കണക്ക്. ഇന്നലെ ബഹുമാന്യായ ആരോഗ്യമന്ത്രി ആ കാര്യം ഈ സഭയിൽ പറഞ്ഞതുമാണ്. നിയന്ത്രണങ്ങൾ തീർത്തും ബഹുമാന്യായ പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞതുപോലെ എല്ലാം അയച്ചുവിടാനായിട്ടില്ല. എന്നാൽ ഒരു കാര്യം എല്ലാ ഘട്ടത്തിലും നാം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഈ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാ ഘട്ടത്തിലും ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടായിട്ടില്ല. അതേപോലെ തന്നെ നെൽകൃഷി, വിളവെടുപ്പ്, സംഭരണം, ചെറുകിട വ്യവസായങ്ങൾ, ഇവയ്ക്കെല്ലാം ഇളവുകൾ നൽകിയിട്ടുണ്ട്. വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്ക് ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. സാർ, ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഉള്ള പൊതുവായ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ പൊതുവായ മാനദണ്ഡങ്ങൾ ആദ്യഘട്ടത്തിൽ 26/3/20 കേന്ദ്ര സർക്കാർ, 25/3/20 നിർദ്ദേശ നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങളുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവർ ചോദിക്കും, എന്താണ് നിങ്ങളിങ്ങനെ കാണിക്കുന്നത്? അത് രാജ്യത്തിൻ്റെ ഒരു പൊതുവായ സ്ഥിതിക്ക് ചേർന്നതല്ല. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ നിർവഹിക്കുകയാണ്. അതിന് ഫലമുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ രോഗം കൂടിയ ഘട്ടത്തിൽ പോലും, നമ്മുടെ കേരളത്തിൽ ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ രോഗം വന്നല്ലോ, ആ ഘട്ടത്തിൽ പോലും നമ്മുടെ ആരോഗ്യശേഷിക്കപ്പുറം രോഗികൾ എത്തിപ്പെടാതിരുന്നത്. കാരണം നമ്മുടെ ഒരു ആശുപത്രിയിലും അത്തരം പ്രശ്നങ്ങളുണ്ടായില്ല, മറ്റു പലയിടത്തും ഉണ്ടായതുപോലെ. നമ്മുടെ ആരോഗ്യശേഷിയുടെ പ്രത്യേകത തന്നെയാണ് അത് കാണിച്ചത്. സാർ, ഇവിടെ ഒരു ഘട്ടത്തിൽ നമ്മൾ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ വരെ ഏർപ്പെടുന്ന നിലയുണ്ടായി. ഒരു വാർഡ്, ഒരു പ്രദേശം അതടക്കം വേർതിരിച്ച് നിർത്തിക്കൊണ്ട് മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണാക്കി നിർത്തുന്ന നില വരെ നമ്മൾ സ്വീകരിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം അല്ല ഇത് പറയണ്ടേ? നാട്ടിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ പറയണ്ടേ? അദ്ദേഹം ഈ നാടിനെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമം നടത്തിയാൽ എന്താണ് നാട്ടിൽ നടക്കുന്നത് എന്ന് പറയാനുള്ള ബാധ്യത സർക്കാരിനില്ലേ? അത് നിർവഹിക്കുകയാണ് സാർ ഞാൻ. അല്ലാതെ കൂടുതൽ സമയമെടുക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. സാർ, ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യ വിദഗ്ധർ പലരും ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളം അങ്ങോട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇതല്ലാതെ ഇതിനപ്പുറമൊന്നും ചെയ്യാനില്ല, നിങ്ങൾ ശരിയായ രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്ന മറുപടിയാണ് എല്ലാവരും പറയുന്നത്, എല്ലാ വിദഗ്ധരും പറയുന്നത്. നാം സ്വീകരിച്ച നടപടികളിൽ തെറ്റുണ്ട് എന്ന് ഒരു വിദഗ്ധരും ഇതേവരെ നമ്മളുമായിട്ടുള്ള ചർച്ചയിൽ വ്യക്തമാക്കിയിട്ടില്ല. ദേശീയ തലത്തിലുള്ള വിദഗ്ധരുമായിട്ടാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുക. അപ്പോൾ എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ പറയുന്നൊരവസ്ഥയുണ്ട്. ദീർഘകാലമായി ഒരേ നില തുടരുന്നു എന്നുള്ളത് അത് കുറച്ചൊരാശങ്ക ഉണ്ടാക്കേണ്ട കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടുന്ന് കൂടുതൽ വ്യാപിക്കാതിരിക്കണം, വ്യാപനം തടയാൻ നമുക്ക് കഴിയണം. കാരണം ഈ ഘട്ടത്തിൽ വിവിധ വേറിയന്റുകൾ വന്നേക്കാം. നേരത്തെ മഹാരാഷ്ട്രയിൽ ഇത്തരമൊരു അവസ്ഥയുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡെൽറ്റ വൈറസിന്റെ ഉത്ഭവത്തിന് അത് അടയാക്കി എന്ന് പറയുന്നുണ്ട്. അങ്ങനൊരു അപകടാവസ്ഥ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ കഴിയാവുന്ന ശ്രമമൊക്കെ നമ്മൾ നടത്തുകയാണ്. അപ്പോൾ വേണ്ടത് എന്താണ്? നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിച്ചു പോവുക എന്നുള്ളതാണ്.
ആ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിന് സഹായകരമായ നിലപാടാണ് നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും കടകൾ തുറക്കണമെന്ന് ആഗ്രഹമുണ്ടാവും, എല്ലാം തുറന്നു വിടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഈ ഒരു പൊതു നിയന്ത്രണം, അതിൽ നിന്നുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ നിർവഹിക്കാനാകൂ എന്നത് നമുക്ക് തിരിച്ചറിയാനാവണം. അതിൻ്റെ ഭാഗമായി എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ഓരോ ഘട്ടത്തിലും സർക്കാർ ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായി നമുക്ക് നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.